ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് രാഹുൽ വീണ്ടും നടന്നു തുടങ്ങുന്നു. രണ്ടാം ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നു. അരുണാചൽ പ്രദേശിൽ നിന്ന് ഗുജറാത്തിലെ പോർബന്തർ വരെയാണ് രണ്ടാം ഭാരത് ജോഡോ യാത്ര. ഗുജറാത്തിൽ നിന്ന് തുടങ്ങാനായിരുന്നു രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. എന്നാൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവാണ് ഭാരത് ജോഡോ യാത്രയുടെ വഴിമാറ്റിയത്. അരുണാചൽ പ്രദേശിൽ നിന്ന് തുടങ്ങി ഗുജറാത്തിൽ എത്തി നിൽക്കണം ഭാരത് ജോഡോ യാത്ര എന്ന് സുനിൽ പറഞ്ഞപ്പോൾ രാഹുൽ അംഗീകരിച്ചു. കോൺഗ്രസ് IT സെല്ലുകൾ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ മുംബൈയിലുള്ള PR കമ്പനിയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ, സൈബർ കാര്യങ്ങൾ ഒക്കെ വിശകലനം ചെയ്യുന്നത്. ഭാരത് ജോഡോ യാത്ര ആദ്യഘട്ടം നടത്തിയപ്പോൾ BJP അതത്ര കാര്യമാക്കിയെടുത്തില്ല. ഒരുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടക്കുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പക്ഷേ തെക്കും വടക്കും നടന്നവൻ ഇപ്പോൾ ഭരണവും കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്തയം പോലെ. മുയൽ അങ്ങ് പാഞ്ഞോടി, ആമ പതുക്കെ ഓടി, പതുക്കെ ഓടി ആമയ്ക്ക് അവസാനം വിജയിക്കാനായി. അതുപോലെ രാഹുൽ ഗാന്ധി വിജയിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ ഇനി ഭരണമാറ്റം ഉറപ്പായിരിക്കുന്നു. പല വിധത്തിലുള്ള തിരിച്ചടികൾ മോദി സർക്കാരിനെ ബാധിക്കുന്നുണ്ട്. മണിപ്പൂർ കലാപം ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. മണിപ്പൂർ കലാപത്തിൽ രാഹുൽ ഗാന്ധി സമാധാനത്തിൻ്റെ സന്ദേശകനായി മാറിയപ്പോൾ മോദിയുടെ നെറ്റി ചുളിഞ്ഞുപോയി. ഹിമാചലിലും കർണാടകയിലും അടക്കം വൻ വിജയം നേടാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിൻ്റെ ഭാരത് ജോഡോ യാത്രയാണെന്ന് വിലയിരുത്തപ്പെടുന്നു. കർണാടകയിലും ഹിമാചൽ പ്രദേശിലും വളരെ കൃത്യമായി ഭാരത് ജോഡോ യാത്രയുടെ സന്ദേശം എത്തിക്കാൻ രാഹുൽ ടീമിന് കഴിഞ്ഞു. സുനിൽ കനഗോലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന് കഴിഞ്ഞു. ഇനി രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുന്നത് മറ്റൊന്നിനുമല്ല, ഭരണം പിടിക്കാൻ വേണ്ടിയാണ്. ഭരണം പിടിക്കുന്നതിൽ കുറഞ്ഞൊന്നും രാഹുലിൻ്റെ മനസ്സിലില്ല. അത്രയേറെ ശ്രമകരമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ ഭാരത് ജോഡോ യാത്രയെ കണക്കാക്കുന്നത്, ഭാരത് ജോഡോ യാത്രയെ സജ്ജീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പദയാത്രയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലിറങ്ങി അവരുടെ കഷ്ടങ്ങൾ അനുഭവിച്ചറിഞ്ഞ്, കർഷകരുടെ കഷ്ടങ്ങൾ അനുഭവിച്ചറിഞ്ഞ് ഒക്കെയുള്ള യാത്ര. ഈ യാത്രയിലൂടെ BJP ഭരണം തൂത്തെറിയപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണ രാഹുൽ ഗാന്ധി നടത്തുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ മഹാസഖ്യമുണ്ട്. സ്റ്റാലിനും മമതയും ഒക്കെ അതിൽ അണിചേരും. അവരവരുടെ സംസ്ഥാനങ്ങളിൽ വെച്ച് അവർ ഭാരത് ജോഡോ യാത്രയ്ക്ക് സ്വീകരണം നൽകും. വമ്പിച്ച ജനാവലിയുടെ നായകനായി ഇതോടെ രാഹുൽ ഗാന്ധി മാറും. ഒരു കാലത്ത് പരിഹസിച്ചിരുന്ന രാഹുൽ ഗാന്ധിയെ നിശിതമായി പരിഹസിച്ചിരുന്ന മോദി ഇപ്പോൾ തലതാഴ്ത്തിയിരിപ്പാണ്. കാരണം ഭാരത് ജോഡോ യാത്ര എന്നത് മോദിയുടെ അടപ്പിളക്കുന്ന യാത്രയായി മാറിയിരിക്കുന്നു. മോദിയുടെ സിംഹാസനം വിളക്കുന്ന യാത്രയായി മാറിയിരിക്കുന്നു. മോദി ഇപ്പോൾ പുതിയ കരുക്കൾ നീക്കുകയാണ്. എവിടെയെങ്കിലും സഖ്യകക്ഷികളെ കിട്ടാനുണ്ടോ എന്നാണ് മോദി തിരക്കുന്നത്. കിട്ടിയ സഖ്യകക്ഷികൾ TDPയും നമ്മുടെ JDSഉം, കർണാടകയിലെ JDSഉം ചന്ദ്രബാബു നായിഡുവിൻ്റെ TDSഉം. അണ്ണാ DMK ഇനി സഖ്യം തുടരണോ വേണ്ടേ എന്ന് BJP പിന്നീട് അറിയിക്കും. എന്തായാലും ഭാരത് ജോഡോ യാത്രയെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ തടയാൻ സഖ്യങ്ങൾ, പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് മോദി. ശിരോമണി അകാലിദളുമായും മറ്റുമൊക്കെ രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് മോദിക്ക് പോകേണ്ട ഗതികേട് എത്തി നിൽക്കുന്നു. എന്തായാലും ഭരണ തുടർച്ച ഇനി മോദിക്കുണ്ടാകില്ല എന്നത് ഉറപ്പാണ്. ഇന്ത്യയിൽ വിപ്ലവകരമായ മാറ്റം. മോദി ഭരണത്തെ തൂത്തെറിയാൻ രാഹുൽ നടന്നു തുടങ്ങുന്നു.